നമസ്കാരം. റാഫ്ട് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഓസ്ട്രേലിയ ആകെ പരിതാപകരമായ സ്ഥിതിയിൽ ഇപ്പോൾ നിൽക്കുകയാണ്. 70 റൺസിന് അവരുടെ 6 വിക്കറ്റുകൾ പോയി. അവിടെ നിന്ന് പിന്നീട് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് 27 ഓവർ കഴിഞ്ഞ് 28-ാമത്തെ ഓവറിൽ നിൽക്കുമ്പോഴാണ്. ഇപ്പോൾ 6 വിക്കറ്റ് 110 റൺസാണ് അവരെടുത്തിരിക്കുന്നത്. ലഭുഷേനും സ്റ്റാർക്കും ഇങ്ങനെ കുറച്ചായിട്ട് സമയമായിട്ട് നിൽക്കുന്നുണ്ട്. 70 റൺസിനാണ് 6 വിക്കറ്റ് പോയത്. മികച്ച രൂപത്തിലുള്ള സ്റ്റാർട്ട് എൻകിഡി തുടങ്ങി വെച്ചു, പിന്നെ റബാദ തീതുപ്പി, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. 6 വിക്കറ്റുകൾ പോയതിൽ 2 വിക്കറ്റുകൾ ശരിക്കും ഓസീസിനെ ഞെട്ടിച്ചിട്ടുണ്ട്. അതാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. വിവാദമായേക്കാവുന്ന ചില തീരുമാനങ്ങൾ തേടമ്പേറിൽ നിന്ന് വന്നിട്ടുണ്ട്, ടി വി അമ്പേറിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒന്ന്, സ്മിത്തിൻ്റെ വിക്കറ്റാണ്. അദ്ദേഹം 16 പന്തിൽ നിന്ന് 19 റൺസ് എടുത്ത് 4 ഫോർ ഒക്കെ അടിച്ച് നിൽക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് റബാദയുടെ പന്ത് അദ്ദേഹത്തിൻ്റെ കാലിൽ കൊള്ളുന്നത്. കാലിൽ കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു പാഡിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്താണ് കൊള്ളുന്നത്. ആകെ അത് LBW എന്ന രൂപത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് അപ്പീൽ ചെയ്തത് ഡീകോക്കും അതുപോലെ റബാദയും മാത്രമായിരുന്നു. പിന്നീട് അവർ T.Bavumയെ കൺവിൻസ് ചെയ്യിച്ചുകൊണ്ട് റിവ്യൂ കൊടുക്കുകയായിരുന്നു. റിവ്യൂ കൊടുക്കുമ്പോഴും സ്മിത്ത് വളരെ കോൺഫിഡൻ്റ് ആണ്. പന്ത് അദ്ദേഹത്തിൻ്റെ ടോപ്പ് ഓഫ് ദി പാഡിലാണ് കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പന്ത് ലെഗ് സൈഡിലേക്ക് ഗോയിങ് ഡൗൺ എന്ന രൂപത്തിലാണുള്ളത്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പുറത്തു പോകും എന്ന് തന്നെയാണ്. പക്ഷേ ബോൾ ട്രാക്കിംഗ് അത് കാണിക്കുന്നത് സ്റ്റമ്പിൽ ഹിറ്റ് ചെയ്യുന്നു എന്നാണ്. ഏതായാലും ശരിക്കും സ്മിത്ത് അവിശ്വസനീയത പ്രകടിപ്പിച്ചിട്ടാണ് മടങ്ങിപ്പോയത്. കഴിഞ്ഞില്ല. സ്റ്റോയിനിസിൻ്റെ വിക്കറ്റ് കൂടുതൽ വിവാദങ്ങളിലേക്ക് വഴിവെക്കുന്ന രൂപത്തിലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്റ്റോയിനിസ് കൂടി പോകുമ്പോൾ അത് ഓസീസിന് വലിയ തിരിച്ചടിയാണ്. 4 പന്തിൽ നേരിട്ട് 5 റൺസുമായിട്ട് അദ്ദേഹം മടങ്ങിയായിരുന്നു. കഗിസ റബാദയുടെ പന്തിൽ കിൻഡൻ ഡീകോക്ക് ക്യാച്ച് എടുക്കുന്നു. യഥാർത്ഥത്തിൽ ആദ്യം അമ്പയർ അത് ഔട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഡീകോക്കിനൊക്കെ ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ, അത് തൈപ്പേഡാണോ എവിടെയാണോ എന്നൊക്കെ. പക്ഷേ അത് റിവ്യൂ കൊടുത്തു. അമ്പയർ അത് ഔട്ട് വിളിച്ചപ്പോൾ ശരിക്കും അത്ഭുതപ്പെടുകയാണ് എല്ലാവരും ചെയ്തത്. കാരണം അതിൽ ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു, ബാറ്റിനല്ല ബോൾ കൊണ്ടത്, ഗ്ലൗവിനാണ്. ഗ്ലൗവിനെ കൊണ്ട് ഔട്ടാണ്. പക്ഷേ ആ കൈ ബാറ്റിൽ നിന്ന് വിട്ടുപോന്നിരുന്നു. അങ്ങനെയാവുമ്പോൾ അത് സാധാരണഗതിയിൽ ഔട്ട് കൊടുക്കാൻ കഴിയില്ല. അതാണ് ലോ. അത് അമ്പയർക്ക് നന്നായിട്ട് അറിയാം. തേടമ്പയർക്ക് ഇപ്പോൾ അതറിയാത്ത ആളൊന്നുമില്ലല്ലോ. പക്ഷേ തേടമ്പയർ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശദീകരണത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ ബോട്ടം ഹാൻഡ് ടോപ്പ് ഹാൻഡിനെ ടച്ച് ചെയ്യുന്നുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് ഔട്ടാണ്. അങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, പക്ഷേ മറ്റൊരു ആംഗിളിൽ അത് വ്യക്തമായിരുന്നു, അങ്ങനെ ടച്ച് ഒന്നും ചെയ്യുന്നില്ല, നല്ല വ്യത്യാസമുണ്ട് എന്ന്. സ്റ്റോയിനിസ് ശരിക്കും ഞെട്ടി ഇട്ടാണ് അവിടെ നിന്ന് വിട്ടുപോകുന്നത്. പിന്നെ ആ ക്യാച്ച് ഒന്നുകൂടി ചെക്ക് ചെയ്തു. ക്യാച്ച് ഓക്കെ ആയിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. ഏതായാലും ഇവിടെ നമ്മുടെ തേടമ്പയർ റിച്ചാർഡ് കെറ്റിൽ ബ്ലോക്ക് തെറ്റുപറ്റിയോ എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഓസീസ് എന്തായാലും ആ ഒരു തീരുമാനത്തിൽ ശരിക്കും അതൃപ്തരായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ രണ്ട് ഔട്ടുകളുടെ കാര്യത്തിലാണ് അവിശ്വസനീയത എന്തായാലും ഇപ്പോൾ ഓസീസ് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല അവരിങ്ങനെ വീണുപോയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഇനി എന്താവും, പ്രത്യേകിച്ച് ഒന്നും ആവാനില്ല. അവർ ഒരു പക്ഷേ കഴിയാവുന്നത്ര ബാറ്റ് ചെയ്യും. നെറ്റ് റൺ റേറ്റ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണല്ലോ. വീഡിയോസ് അനുഭവിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് ഉണ്ട്.